ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ആർ.ട.ഒ രമേശൻ സാറിനൊപ്പമാണ്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു, കുട്ടികൾ പോലും ഇരുചക്ര വാഹനങ്ങളിൽ മൂന്ന് പേരെയൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്ന അവസ്ഥയുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. രക്ഷിതാക്കളുടെ ഭാഗത്ത് അശ്രദ്ധയുണ്ട്. ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ ഒരു രണ്ട് കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയാണ് രണ്ട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് രാമപുരത്ത്. അപ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്കൂൾ അധികൃതർക്കുമുള്ള ഒരു സന്ദേശം ആർ.ട.ഒ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. സാറ്, ഇത്തരം അപകടങ്ങൾ തടയാൻ എന്താണ് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ഉപദേശം, ഒരു സന്ദേശം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഒരു കരിദിനാണ് ഇന്നലെ സംഭവിച്ചത്. നാല് പിഞ്ചു കുരുന്നുകളാണ് നമ്മുടെ നിരത്തിൽ ഇന്നലെ ജീവൻ പൊലിഞ്ഞു വീണത്. ആ വാഹനങ്ങൾ അവരുടെ യാത്ര ചെയ്ത വിഷ്വൽസുകളും നമ്മളിത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു 18-19 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികളാണ്. രണ്ടും മൂന്നും കുട്ടികൾ ഹെൽമെറ്റ് ധരിക്കാതെ ഈ നിരത്തുകളിൽ അമിത വേഗത്തിൽ പാഞ്ഞു പോകുന്നതുകൊണ്ടാകുന്ന ഒരു അപകടമാണ് ഈ ഇതിനെല്ലാം മെയിൻ കാരണം. ഒരു 80% അപകടങ്ങളും സംഭവിക്കുന്നത് ഏതാണ്ട് ഒരു 18-30 പ്രായത്തിലുള്ള ആളുകൾക്കാണ്. അതായത് വളരെ ചെറുപ്പത്തിലുള്ള യുവാക്കൾ നമ്മുടെ രാഷ്ട്രത്തെ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ പറ്റുന്ന സമയത്താണ് നമ്മുടെ നിരത്തിലിങ്ങനെ അവരുടെ ജീവൻ പൊലിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ മരിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതേപോലെ ബൈക്കുകളിലെല്ലാം രണ്ടും മൂന്നും യാത്രക്കാർ, മൂന്നും നാലും യാത്രക്കാർ, പ്രായപൂർത്തിയാവാത്ത ആളുകൾ, കൊച്ചുകുട്ടികൾ വരെ. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 80-90 ആർ.സികൾ ഈ പ്രായപൂർത്തിയാവാത്ത വാഹനം ഓടിച്ച ആർ.സി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ കുട്ടി ഡ്രൈവർമാർ അല്ലെങ്കിൽ ടീനേജ് ഡ്രൈവർമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുകൾ അവർക്ക് വളരെ കുറവായിരിക്കും. വളരെ അപക്വമതികളായിട്ടുള്ള ഡ്രൈവർമാരായിരിക്കും ഉണ്ടാവുക. അവർ സിനിമയിൽ റീൽസിലൊക്കെ കാണുന്ന പോലെ ഹൈ കപ്പാസിറ്റിയുള്ള ബൈക്കുമായിട്ട് നിരത്തിലേക്ക് പാഞ്ഞ് അമിതമായിട്ടുള്ള വേഗതയിൽ വാഹനം ഓടിച്ചിട്ട് അവർ അപകടങ്ങൾ വരുത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രായപൂർത്തിയാവാത്ത ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 18 ലൈസൻസ് കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ടീനേജ് ഡ്രൈവറിൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 25 പിന്നെ അവർക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അതേപോലെ അവരുടെ ഈ ഓഫൻസുകളെല്ലാം അവർ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് ഈ ലൈസൻസ് അവർ കിട്ടിയാൽ തന്നെ അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയിലും ഈ ഓഫൻസുകൾ അതിൽ ഡിക്റ്റേറ്റ് ചെയ്യാനും ഭാവിയിൽ അവർക്ക് അതെല്ലാം വളരെ പ്രശ്നങ്ങളായിട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ദയവായിട്ട് മാതാപിതാക്കന്മാർ, ഇപ്പോൾ പല മാതാപിതാക്കന്മാരും വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മോന് 10 ഉള്ളൂ, അവൻ ബൈക്ക് ഓടിക്കണം എന്നുള്ള ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ട് അവരെ അത് നിരത്തിലേക്ക് ഇറക്കി വിടുകയാണ്. അപ്പോൾ അത് അവരെ മാത്രമല്ല, നിരപരാധിയായിട്ടുള്ള എത്രയോ ആളുകൾ ജീവനാണ് അതിൽ പൊരിഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബൈക്ക് യാത്രക്കാരുടെ അവരുടെ പേക്കൂത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റ് യാത്രക്കാർ വാഹനം ഓടിക്കുമ്പോൾ അവരും അപകടത്തിൽപ്പെടുകയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കർശനമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും കൊച്ചുകുട്ടികൾക്ക് വാഹനം നിരത്തിൽ ഓടിക്കാനായിട്ട് കൊടുക്കരുത്. അതേപോലെ ഹെൽമെറ്റ് എന്നുള്ള വളരെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. ആ ഹെൽമെറ്റ് ധരിച്ചിട്ട് പ്രോപ്പറായിട്ട് ISI മുദ്രയുള്ള ഒരു നല്ല ഹെൽമെറ്റ് വെച്ചിട്ട് അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 70-80% ബൈക്ക് യാത്രക്കാർ മരിക്കുന്നത് ഹെഡ് ഇഞ്ചുറി മൂലമാണ്. ആ ഹെഡ് ഇഞ്ചുറി കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഹെൽമെറ്റ്. ആ ഹെൽമെറ്റ് ധരിച്ചിട്ട് മാത്രം നമ്മൾ വാഹനം ഓടിക്കാനായിട്ടുള്ള ശീലം നമ്മൾ ഹൃദയസ്ഥമാക്കുക. കൊച്ചുകുട്ടികൾക്ക് ബൈക്ക് വാഹനങ്ങൾ കൊടുക്കാതിരിക്കുക. പുതുതലമുറ ബൈക്കുകൾ നമ്മുടെ റോഡിന് അനുയോജ്യമല്ല, ഒരുപക്ഷെ പെട്ടെന്ന് കൈക്ക് വഴങ്ങിക്കിട്ടണമെന്നില്ല. ഇക്കാര്യങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതൊരു വലിയ സന്ദേശമായി എല്ലാവരും എടുക്കണമെന്നാണ് ശ്രീ രമേശ്, ആർ.ട.ഒ രമേശ് സാർ പറയുന്നത്. അത് എല്ലാവരും ഓർമ്മയിൽ വെക്കുക. ഈ പെട്രോൾ ഞാൻ നമുക്ക് എവിടെ നിന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കി പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ ഇമ്മള് രണ്ടെണ്ണം ബുള്ളറ്റ് പോകുന്നേ. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ, എടാ ബസ്സിൽ കിട്ടാ ആക്സിലേറ്റർ കൊടുത്ത. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ടിങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. മുറിച്ചു കളയണമെന്ന് കൊണ്ടുപോയിടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അബി പറഞ്ഞു, നമുക്ക് കിംസൽ ഷെഫേ കൊണ്ടുവന്നു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസൽ ഷെഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.